താലൂക്ക് ആസ്ഥാനമായ പീരുമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിൽ 1989ൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അറന്നു വീഴുകയാണ്. തകർന്നു വീഴാറായി കെട്ടിടത്തിനുള്ളിൽ ഭീതിയോടെയാണ് ജീവനക്കാരും കഴിയുന്നത്. 1989ൽ പണി കഴിപ്പിച്ചെങ്കിലും കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇരുനില കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഭീതിയോടെയാണ് ജീവനക്കാർ ഇതിനുള്ളിൽ കഴിയുന്നത്. എന്നാൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ ദേശീയപാതയിലേക്ക് പതിക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയുയർത്തുന്നുണ്ട്. ഇതുവരെ പാവപ്പെട്ട നിരവധിയായ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ ഈ പോസ്റ്റ് ഓഫീസിൽ ദൈനംദിനം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീരാളായി കിടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റത്തും ഇതിന്റെ അകത്ത് നിന്നുള്ള കോൺക്രീറ്റ് പാളികൾ അതിൽ നിന്ന് വീണ് ആളുകളുടെ ദേഹത്ത് വീണ് അവർക്ക് അപകടം ഉണ്ടാകുന്ന തക രീതിയിലേക്കാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ നിലനിൽപ്പ്. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടിയുമായി AIFTC മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനാണ് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട ഈ കേന്ദ്ര ഗവൺമെൻറ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ നില ഈ രീതിയിൽ നിൽക്കുന്നത്. ഇത് ഈ മാറ്റിയെടുക്കുവാൻ ഇതിന് ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താലൂക്ക് ആസ്ഥാനമായ പീരുമേട്ടിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം നിർണായകമാണ്. സർക്കാർ ഓഫീസുകളിലേക്കും കോടതിയിലേക്കുമായി ദിനംപ്രതി നിരവധി ഇടപാടുകളാണ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കെട്ടിട നവീകരണത്തിന് ഫണ്ടുണ്ടെങ്കിലും വിനിയോഗിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. താലൂക്ക് ആസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനം സംരക്ഷിക്കാനും ശോചനീയാവസ്ഥ പരിഹരിക്കാനും അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് AIFTCയുടെ തീരുമാനം. ഇടുക്കി വിഷൻ പീരുമേട്.